സ്നേഹവും ബഹുമാനപ്പെട്ട ഫ്രാജോ മഴപ്പള്ളിയുടെ ഉപകാരിച്ച ബഹുമാനപ്പെട്ട പ്രിൻസസ് യേശുവിനത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ആദ്യമായി തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ക്രിസ്ത്യാനികളായ നമുക്ക് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസമുണ്ടോ? ദയവായിട്ട് പുറത്തു നിൽക്കുന്ന സഹോദരങ്ങള് ജനപ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് ക്രിസ്തീയ വിശ്വാസം? ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലുള്ള ദൃഢമായ വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഈശോയുടെ രൂപവും പടങ്ങളുമുണ്ട്. മാതാവിന്റെയും യോസേപ്പിതാവിന്റെയും വിശുദ്ധന്മാരുടെയും മാലാഹമാരുടെയൊക്കെ പടമുണ്ട്. അപ്പൊ ഇവരുടെ ഭവനങ്ങളും ഈ പടങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം ഉണ്ടെന്ന് പറയാൻ സാധിക്കുമോ? സാധിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ നമ്മളെല്ലാ ഞായറാഴ്ചയും ഇടത് ദിവസങ്ങളിലും ദേവാലയത്തില് വരുന്നവരുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഞായറാഴ്ച പോലും പള്ളിയിൽ വരാത്ത ചില സഹോദരി സഹോദരന്മാര് നമ്മുടെ ഇരിപ്പുണ്ട്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയില്ലാത്ത ഒത്തിരി ഭവനങ്ങൾ നമ്മുടെ ഇടവകയിലുണ്ട്. നമുക്ക് യഥാർത്ഥ വിശ്വാസം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് സെബസ്ത്യാനോസ് വിശുദ്ധ സെബസ്ത്യാനോസായി മാറിയതും നമ്മൾ ആ വിശുദ്ധനെ ഇന്ന് വണങ്ങുന്നതും. യഥാർത്ഥ വിശ്വാസം എന്താണ്? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. 2008 ഓഗസ്റ്റ് 23 ഒറീസയിൽ സ്വാമി ലക്ഷ്മണാനന്ദയെ മാവോയിസ്റ്റ് തീവ്രവാദികള് കൊലപ്പെടുത്തി. ഈ സമയത്ത് ഒറീസയിലെ കണ്ടമാൽ ജില്ലയിൽ വർഗീയവാദികള് പാവപ്പെട്ട ക്രിസ്ത്യാനികളാണ് ഇതിന്റെ പുറകെ എന്ന് ആരോപിച്ച് പാവപ്പെട്ട ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുവാൻ തുടങ്ങി. അനേകം ദേവാലയങ്ങള് വർഗീയവാദികൾ തകർത്തു. 1000 ക്രിസ്ത്യാനികള് കാട്ടിലേക്ക് ഓടി ഒളിച്ചു. 100 ഭവനങ്ങളെ അവര് തരിപ്പണമാക്കി. 100 ക്രിസ്ത്യാനികള് യേശുവിലുള്ള ദൃഢമായ വിശ്വാസത്തിൽ പ്രതി രക്തസാക്ഷികളായി. ഇതിന് ഇങ്ങനെയൊക്കെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായ ഒരു വിശ്വാസിയുടെ, ക്രിസ്ത്യാനികളുടെ അനുഭവം അദ്ദേഹം പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ പേര് നിഹാദി കന്ധ എന്ന ക്രിസ്ത്യാനിയാണ്. ആ സാക്ഷി നമ്മൾ കേൾക്കണം. അദ്ദേഹത്തെ വർഗീയവാദികള് ഇരുമ്പ് കമ്പി കൊണ്ട് അദ്ദേഹത്തിന്റെ ചെവിയുടെ ഭാഗം താനടിച്ചു. ഉടനെ അദ്ദേഹം ബോധമറ്റ് വീണു. അദ്ദേഹത്തിന്റെ കണ്ണുകളില് അവന് മരക്കറ ഒഴിച്ചു. കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കണ്ണുകളില് അവര് മരക്കറ ഒഴിച്ചു. എന്നിട്ട് അവർ വിചാരിച്ചു ഇദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ചവരെല്ലാം പോയി. പക്ഷേ അദ്ദേഹം മരിച്ചില്ല. അദ്ദേഹത്തിന്റെ കണ്ണ് കാഴ്ച ലഭിക്കുവാൻ വേണ്ടി 3 ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഇന്ന് അദ്ദേഹം ആരോഗ്യവനായി പൂർവാധികം ശക്തിയോടെ യേശുവിന് സാക്ഷ്യം നൽകി ജീവിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ഈശോയ്ക്ക് വേണ്ടിയുള്ള സ്നേഹത്തെ പ്രതി എന്ത് ത്യാഗം സഹിക്കുവാനും തയ്യാറാണ് ഈ ഒറീസയിലെ, പ്രത്യേകിച്ച് ഈ കണ്ടമാൽ ജില്ലയിലെ ജനങ്ങൾ. അവരുടെ വിശ്വാസങ്ങള് നമ്മൾ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും
പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളില് ഞായറാഴ്ച കുർബാനയില് പങ്കെടുക്കുവാൻ വേണ്ടി ആളുകള് മണിക്കൂറുകളോളം നടന്നാണ് ഇടവക ദേവാലയങ്ങളിൽ എത്തുന്നത്. ഈ നടത്തത്തിൽ അവർ കുന്നുകൾ കയറിയതുപോലും മലകളും പുഴകളും കടന്നാണ് അവര് ഈ ദേവാലയത്തില് ഇടവക ദേവാലയത്തില് കടന്നു വരുന്നത്. മിക്കവരും ചിലരൊക്കെ വന്ന് കാട്ടിലൂടെയൊക്കെ നടന്നായിട്ടാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാനെന്റെ സെമിനാരി കാലഘട്ടത്തില് ഉത്തർപ്രദേശിലെ ഝാൻസി എന്ന ടൗൺ എന്ന ജില്ലയിലെ ഒരു ഗ്രാമത്തില് ഞാനും എന്റെ കൂടെ മറ്റഞ്ച് പ്രദേശ അച്ഛന്മാരും കൂടി ഒരു വർഷത്തെ സോറി ഒരു മാസത്തെ റീജൻസി എക്സ്പീരിയൻസിന് പോയിരുന്നു. ഈ ഝാൻസി ടൗൺ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കാട്ടിലൂടെയുള്ള യാത്രയാണ്. കാട്ടിലൂടെ ഏകദേശം 3 മണിക്കൂർ ജീപ്പിൽ യാത്ര ചെയ്താണ് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയത്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ടത് ഒരു ചെറിയ പള്ളി, തൊട്ടടുത്ത് ഒരു കോൺവെന്റ്, അതിനടുത്ത് ഒരു ചെറിയ പ്രൈമറി സ്കൂൾ. ഇതാണ് അവിടെ കണ്ട കാഴ്ച. ചുറ്റും കാടാണ്, പിന്നെ ഇടവ ജനങ്ങള് കുറച്ചുപേര് അവിടെ വീടുകൾ അവിടെയുണ്ട്. പക്ഷെ എന്നെ പലപ്പോഴും ആശ്ചര്യപ്പെടുത്തിയ കാര്യം, ഇവർ വളരെ വളരെ പാവപ്പെട്ട ജനങ്ങളാണ്, അന്നന്ന് കിട്ടുന്ന ആഹാരം കൊണ്ട് ജീവിക്കുന്നവർ. ഈ പാവപ്പെട്ട ജനങ്ങള് പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തി. അവിടെ വളരെ സന്തോഷത്തോടും ഭക്തിയോടും കൂടി പരിശുദ്ധ ബലിയില് പങ്കെടുക്കും. അവർ വളരെ ശക്തമായിട്ട് പാടുകയും കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യും. അവരുടെ വിശ്വാസം എന്നെ പലപ്പോഴും ആശ്ചര്യപ്പെടുത്തി. നമ്മുടെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ, വിശുദ്ധ സെബസ്ത്യാനോസ് പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യാനി എന്ന് അറിഞ്ഞപ്പോൾ അന്നത്തെ ചക്രവർത്തി ഡയോക്ലെഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. സെബസ്ത്യാനോസിനത്തിൽ സ്നേഹമുണ്ടായിരുന്നു. വളരെ വളരെ ശക്തനായ ഒരു പട്ടാളക്കാരനായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ്. ഇദ്ദേഹം ക്രിസ്ത്യാനെന്ന് കേട്ടപ്പോൾ ഡയോക്ലെഷ്യൻ ചക്രവർത്തി പറഞ്ഞു, സെബസ്ത്യാനോസെ, നീ ക്രിസ്ത്യാനിയായി രാജ്യ സേവനം അനുഷ്ഠിക്കുവാൻ പാടില്ല, കാരണം മതപീഡനം നടക്കുന്ന സമയമാണ്. നീ ക്രിസ്തുവിനെ ഉപേക്ഷിക്കണം. നീ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചാൽ നിനക്ക് ഞാൻ സ്ഥാനമാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നു. പക്ഷേ വിശുദ്ധ സെബസ്ത്യാനോസിന് ഒരു വിശ്വാസ പ്രമാണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈശോയായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണം. ക്രിസ്തീയ വിശ്വാസ പ്രമാണത്തിൽ ഉറച്ചു നിന്ന വിശുദ്ധൻ ക്രിസ്തുവിന് വേണ്ടിയുള്ള സ്നേഹത്തെ പ്രതിയും ആത്മരക്ഷയ്ക്കും വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചു. ക്രിസ്ത്യാനികളായ നമുക്ക് ഈശോയിൽ അടിയുറച്ച വിശ്വാസമുണ്ടോ? കേരളത്തിലെ ക്രിസ്ത്യാനികളാൽ നമ്മളെല്ലാം വിശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ ചിന്താക്കുഴപ്പം കുർബാന സമയത്ത് എങ്ങോട്ട് നോക്കണമെന്നാണ്. രണ്ടോ മൂന്നോ പേര് ഒരുമിച്ച് കൂടെ നടത്തിയപ്പോ ഒരു ചർച്ചാ വിഷയമായി, കുർബാന സമയത്ത് എങ്ങോട്ട് നോക്കണം. ഇതുമൂലം സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒച്ചപ്പാടും ബഹളവും കുറച്ചൊന്നുമല്ല, ഇനിയും തീർന്നിട്ടില്ല ഈ ഒച്ചപ്പാടും ബഹളവും. ഇതൊക്കെ ഒന്ന് അവസാനിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവസരത്തില് നമ്മുടെ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപാപ ഈ വർഷത്തെ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞ കാര്യം കേരളത്തിലെ എല്ലാ അഭിവന്യ മെത്രാന്മാരും അച്ഛന്മാരും സന്യാസികളും എല്ലാ വിശ്വാസ സമുദായങ്ങളെല്ലാവരും ഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. പക്ഷേ ദാ പാപ്പ ഇങ്ങനെ പറയുകയുണ്ടായി, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. അഹങ്കാരവും സ്വാർത്ഥതയും പദവിയുടെ അഹമ്മതിയും വെടിഞ്ഞ് വിനീതരാകുവാൻ ഫ്രാൻസിസ് മാർപാപ്പ ക്രിസ്മസ് സന്ദേശത്തിൽ ഉദ്ബോധിപ്പിച്ചു. ആധ്യാത്മിക ജീവിതത്തിലെ വ്യതിജനങ്ങളായ ഇവ സഭാ ദൗത്യ നിർവഹണത്തിൽ അഴിമതിക്ക് കാരണമാകുമെന്നും എളിമയോടെ അശുദ്ധർക്ക്
ആരംഭമാകുന്ന ദൗത്യം പാരമ്പര്യത്തിന്റെ കാർക്കിഷത്തിൽ മറിഞ്ഞിരുന്ന് മറക്കരുതെന്നും വത്തിക്കാനിലെ ഭരണകർത്താക്കളെ അഭിസംബോധന ചെയ്ത മാർപ്പാപ്പ പറഞ്ഞു. പാരമ്പര്യത്തെ കുറിച്ച് ആകുലപ്പെട്ട് ഭാവിയെ മറക്കുന്നതല്ല എളിവ. അഹങ്കാരികൾ തെറ്റുകൾ ആവർത്തിക്കുന്നു. അവർ അന്യജത്തിന്റെ വഴികൾ തേടാറില്ല. നല്ലതെന്ന പേരിൽ പാരമ്പര്യം പറഞ്ഞ് അഴിമതി തുടരുന്നത് ഒഴിവാക്കിയേ തീരൂ. മാർപ്പാപ്പ പറഞ്ഞു. പദവിയുടെ ആഡംബരങ്ങളിൽ ഭ്രമിച്ച് പാപങ്ങളെ മറക്കുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ ബൈബിളിലെ നാമാന്റെ കഥയിൽ മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് അഴിമതി മൂടിവെക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇല്ലാതാക്കണം. നാം എല്ലാവരും എളിമയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വിനീതരായി സ്മരിക്കാനും ജീവനേകാനും വിളിക്കപ്പെട്ടവർ. എളിമയില്ലെങ്കിൽ നാം രോഗികളാകും, ഇല്ലാതാകുവാൻ വിളിക്കപ്പെട്ടവരാകും. മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി. പ്രിയ സഹോദരങ്ങളെ, കേരളത്തിലെ എല്ലാ ബ്രദർമാരും വൈദികരും സന്യസ്തരും വിശ്വാസ സമൂഹവും പാപ്പയുടെ ഈ വാക്കുകൾ ഒരു താക്കീതായിരിക്കണം. അല്ലെങ്കിൽ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കി നടന്നാൽ വളർന്നു വരുന്ന കത്തോലിക്ക യുവതലമുറ തെറ്റായ ആശയങ്ങളാലും ചിന്താഗതികളാലും വശീകരിക്കപ്പെട്ട് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് കത്തോലിക്ക സഭ കേരളത്തിൽ നാമാവശേഷമാകും. സ്നേഹമുള്ളവരെ, ഈശ്വരനുള്ള നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് ചുട്ട മറുപടി നൽകത്തക്ക വിധം നമ്മുടെ യുവതലമുറകളുടെ വിശ്വാസം ദൃഢപ്പെടുത്തണം. ശക്തമായ വിശ്വാസ പരിശീലനം നമ്മുടെ യുവതലമുറകൾക്ക് നൽകണം. ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടത് അത്ഭുതങ്ങളും അടയാളങ്ങളും തേടി ഓടുന്ന ക്രിസ്ത്യാനികളല്ല, മറിച്ച് ഈശോയിൽ വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് ഇതര മതസ്ഥർ ആരാണ് ക്രിസ്തു എന്ന് ചോദിക്കുമ്പോൾ ചങ്ക് തുറന്ന് ഇതാണ് ഞാൻ വിശ്വസിക്കുന്ന ഈശോ എന്ന് കാണിച്ചു കൊടുക്കുന്ന ക്രിസ്ത്യാനികളെയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും വിശുദ്ധ ഗ്രന്ഥം എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും വായിക്കണം. എത്രയോ സമയമാണ് നാം എല്ലാം യൂട്യൂബിലും വാട്സപ്പിലൊക്കെ നോക്കി കളയുന്നത്. അരമണിക്കൂർ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ നാം അനുഭവിക്കുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ആത്മധൈര്യം നമുക്ക് ലഭിക്കും. കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനിയും ഈശോയ്ക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന ഒരു തീപ്പന്തമായി മാറണം. വിശുദ്ധ സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.